ഉമ്മൻചാണ്ടി ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഒട്ടേറെ സഹപ്രവർത്തകർ സാധാരണക്കാരൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ബെന്നി ബെഹനാന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അങ്ങനെ ഉമ്മൻചാണ്ടിയുമായി ഏറ്റവും അടുത്ത ഹൃദയബന്ധം സൂക്ഷിച്ച വ്യക്തി കൂടിയായിരുന്നു ബെന്നി ബെഹനാൻ. സമയം ഇപ്പോൾ 11:30 കഴിയുന്നു. അല്പസമയത്തിനകം ബംഗളൂരുവിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരവുമായി തിരുവനന്തപുരത്തേക്ക് എയർ ആംബുലൻസ് പുറപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നേരത്തെ 11:00 അവിടെ നിന്ന് പുറപ്പെടുക എന്നതാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ, പക്ഷേ അവിടേക്ക് ഒട്ടേറെ നേതാക്കളടക്കം ഒഴുകി എത്തുന്നുണ്ടായിരുന്നു. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ, കെ സി വേണുഗോപാൽ, കെ ശിവകുമാർ തുടങ്ങി പ്രമുഖ നേതാക്കൾ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തുടങ്ങി ഒട്ടേറെ പ്രമുഖ നേതാക്കൾ അവിടെ എത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് പുറപ്പെടാൻ വൈകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഒരു 12:00 ആയിരിക്കാം ബംഗളൂരുവിൽ നിന്ന് എയർ ആംബുലൻസ് പുറപ്പെടുക. ഇവിടെ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതുപ്പള്ളി ഹൗസിലും ദർബാർ ഹാളിലും കെ പി സി സി ഓഫീസിലും ഇന്ന് പൊതുദർശനം ഉണ്ടാകും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നാളെ രാവിലെ 7:00 എം സി റോഡ് വഴി കോട്ടയത്തേക്ക് വിലാപയാത്ര എന്നുള്ളതാണ്. തിരുനക്കര മൈതാനത്ത് പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് പുതുപ്പള്ളിയിലേക്ക് സംസ്കാരം മറ്റന്നാൾ ഉച്ചയ്ക്ക് 2:00 എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ഏറെ ജനകീയനായ നേതാവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കേരള ജനത ഒന്നാകെ തന്നെ തങ്ങളുടെ പ്രിയ നേതാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി, ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഒഴുകിയെത്തിയേക്കാം. ഈ സമയക്രമങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതൊക്കെ മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിലവിലെ സമയക്രമത്തിൽ മാത്രമായിരിക്കും മാറ്റം. പക്ഷേ എല്ലാവർക്കും അദ്ദേഹത്തെ കണ്ട് ആദരാഞ്ജലികൾ, സ്നേഹാദരങ്ങൾ അർപ്പിക്കുന്നതിനുള്ള അവസരം ഉണ്ടാകും എന്നുള്ളതാണ് നേരത്തെ വി ഡി സതീശനടക്കം കോൺഗ്രസ് നേതാക്കൾ അറിയിക്കുകയും ചെയ്തത്. ശ്രീ ജോണി ലൂക്കോസ് നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി എങ്ങനെ മറ്റുള്ളവർക്ക് മാതൃകയാകുന്നു എന്നുള്ളത്, ഒപ്പം അങ്ങനെ മറ്റുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ ശൈലിയെക്കുറിച്ചൊക്കെ ചില ഉദാഹരണങ്ങൾ സഹിതം സൂചിപ്പിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ പറഞ്ഞു വന്നത് പി സി ജോർജുമായുള്ള ഒരു അനുഭവത്തെക്കുറിച്ചായിരുന്നു എനിക്ക് തോന്നുന്നത്. തുടരാൻ തോന്നുന്നു പി സി ജോർജ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ്, പി സി ജോർജ് വി എസ് അച്യുതാനന്ദൻ്റെ കൈയാളായിട്ട് കഴിയുന്ന ഒരു കാലമാണ്. അപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഏറ്റവും വലിയ എതിർപ്പുകൾ പല കാര്യങ്ങളും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയെ സന്ദർശിച്ച് ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം പി സി ജോർജ് പറയാറുമുണ്ട്. അപ്പോൾ പി സി ജോർജ് ഒരു ദിവസം മുഖ്യമന്ത്രിയുടെ മുറിയിൽ നിന്ന് താഴെ ഇറങ്ങി വരുമ്പോൾ അവിടെ വികലാംഗയായ ഒരു 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 സ്ത്രീയെയും അവരുടെ അമ്മയെയും കണ്ടു. അപ്പോൾ അവർ അവരുടെ കാര്യം ചോദിച്ചപ്പോൾ അവർക്കൊരു ജോലി വേണം, അതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അന്ന് മുഖ്യമന്ത്രിയോട് പറയാമെന്ന് പറഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു, മുഖ്യമന്ത്രിയോട് ഞങ്ങൾ മുഖ്യമന്ത്രി ഞങ്ങൾ കണ്ടു പിന്നെ ജോലി കൊടുക്കാം എന്നും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ജോർജിന് തോന്നി ഇവർ നേരെ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ടു, അപ്പോൾ മുഖ്യമന്ത്രി ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് നല്ലൊരു കാര്യമാണെന്ന് വിചാരിച്ച് തിരിച്ച് മുഖ്യമന്ത്രിയെ കണ്ട് അതിനനുമോദിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ഈ ഇവർക്ക് ഒരു തോട്ടം നനയ്ക്കുന്ന ജോലിയോ അങ്ങനെ എന്തോ ഒരു ജോലിയാണ് ഉമ്മൻചാണ്ടി കണ്ടുപിടിച്ച് കൊടുത്തത്. അത് ഈ നിയമസഭയുടെ സബ്ജക്റ്റ് കമ്മിറ്റിയിൽ ഈ ജോലിക്ക് ഉള്ള അംഗീകാരത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടപ്പോൾ വി എസ് അച്യുതാനന്ദനും പി സി ജോർജും ഒക്കെ ആ നിയമനങ്ങളെ എതിർത്തു. അപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞു, ജോർജ് തന്നെയല്ലേ ഈ ഇങ്ങനൊരാളുടെ കാര്യം എന്നോടൊന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ എന്ന് പറഞ്ഞപ്പോഴും ജോർജിന് ഇവരുടെ ചിത്രം മനസ്സിലേക്ക് വന്നു. അപ്പോൾ ജോർജ് പറഞ്ഞു, ജോർജിന് മനസ്സിലായി, അല്ല ഇത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയാണല്ലോ ഇത്തരം ചില തീരുമാനങ്ങൾ ഉമ്മൻചാണ്ടി എടുക്കുന്നത് എന്ന് പറഞ്ഞ് വി എസിനോടുകൂടെ പറഞ്ഞ് ആ നിയമനങ്ങൾക്ക് സബ്ജക്റ്റ് കമ്മിറ്റി അംഗീകാരം നൽകി എന്നാണ് ജോർജ് പങ്കുവെച്ച അനുഭവം. അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്, കെ കെ ചന്ദ്രന് ക്യാൻസർ ബാധിച്ചിട്ട് ചികിത്സാ സഹായം ആവശ്യമായി വന്നപ്പോൾ ഉടൻ തന്നെ ഉമ്മൻചാണ്ടിയോട് പറഞ്ഞു. ഉമ്മൻചാണ്ടി അത് വളരെ വേഗം തന്നെ ശരിയാക്കി തൃശ്ശൂരിൽ അത് എത്തിച്ചു കൊടുത്തു. കെ ജി ജോർജിന്, ചലച്ചിത്ര സംവിധായകൻ കെ ജി ജോർജിന് ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിൽ നിന്ന് പ്രത്യേക ചികിത്സാ സഹായം പെട്ടെന്ന് തന്നെ അനുവദിച്ചു. കാരണം ആയുർവേദ ചികിത്സയ്ക്ക് കുറച്ച് ചിലവ് വരുന്നതായിരുന്നു, എന്നിട്ടും അദ്ദേഹം പെട്ടെന്ന് അനുവദിച്ചു എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഇത്തരം ഒരുപാട് നടപടികളിലൂടെയാണ് അദ്ദേഹം ഈ ജനകീയത ഉറപ്പിച്ചത്. വെറുതെ ഒരു കാട്ടിക്കൂട്ടൽ കൊണ്ട് മാത്രം കഴിയുന്ന ഒന്നായിരുന്നില്ല, അത്തരം തീരുമാനങ്ങൾ അദ്ദേഹം എടുത്തതുകൊണ്ടുകൂടിയാണ്. ഇപ്പോൾ ഗവർണർ ഇപ്പോൾ പറഞ്ഞ ഒരു കുട്ടിക്ക് പോവുകയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെല്ലാമായിരുന്നു, വീട് തുറന്നിട്ട് അതൊരു പക്ഷേ നമ്മൾ വളരെ തമാശയായിട്ട് ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളിൽ പെടുന്നതാണ്. അത് കുറച്ച് കൂടുതലാണ്, അത്രയും എസ്റ്റൻഡിലേക്ക് പോകേണ്ട ആവശ്യമില്ല എന്ന് തന്നെ ചിലപ്പോഴൊക്കെ പറയാറുമുണ്ട്. അതിന് പുതുപ്പള്ളിയിൽ നിന്ന് തന്നെ കേട്ടിരിക്കുന്ന ഒരു കഥയുണ്ട്. കഥയെല്ലാം സംഭവിച്ചത് തന്നെയാണ്. ഒരു ദിവസം ഉമ്മൻചാണ്ടി അവിടെ ചെന്ന് ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. അപ്പോൾ ഒരാൾ മാത്രം അവിടെ നിന്ന് മാറി നിൽക്കുന്നു. അയാൾ മാറി നിന്നപ്പം പറഞ്ഞു, എന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത്? ഉമ്മൻചാണ്ടി തന്നെ ചോദിച്ചപ്പോൾ, ഈ തിരക്കെല്ലാം ഒഴിഞ്ഞിട്ട് എനിക്ക് ഒറ്റയ്ക്കൊന്ന് സംസാരിക്കണം, അതിനുവേണ്ടിയാണ് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ആളുകൾ ഇങ്ങനെ വന്ന് ആ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രി 2:00 അപ്പോൾ എല്ലാ ആളുകളോടും സംസാരിച്ച് ഉമ്മൻചാണ്ടിയും വളരെ ക്ഷീണിതനായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ച് സെറ്റിയിൽ ഇരുത്തിയപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി ഉറക്കത്തിലേക്ക് വഴുതി വീണു.
രാത്രി 2 മണിയായില്ലേ. അപ്പോൾ ഇദ്ദേഹം ഇത്രയും സമയം കാത്തിരുന്നിട്ട് എൻ്റെ കാര്യം പറയാൻ വന്നപ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടി ഉറങ്ങുന്നതിനുള്ള വിഷമവും എല്ലാം കൂടെ വെച്ചിട്ട്, എന്നാൽ ഉമ്മൻചാണ്ടി ആയതുകൊണ്ടുള്ള സ്വാതന്ത്ര്യവും കൂടി എടുത്തിട്ട് നല്ല ഒരു ഞുള്ളു കൊടുത്തു എന്നാണ് പറയുക ഉമ്മൻചാണ്ടി. അപ്പോൾ ഉമ്മൻചാണ്ടി ഞെട്ടി എണീറ്റിട്ട് ഇദ്ദേഹം പറഞ്ഞത് വീണ്ടും കേട്ടു. അത് അപ്പോൾ അങ്ങനെ ആ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാൾക്കൊരു നുള്ളു കൊടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഒരാൾക്ക് തോന്നുന്നത്, അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനകീയത. ആ ഒരു അവിടം വരെ ആ ജനകീയത ഉമ്മൻചാണ്ടി എത്തിച്ചു എന്നതാണ്. ഒരുപാട് അനുഭവങ്ങൾ നേരറിവുകളൊക്കെ ഒട്ടേറെയുണ്ട് അദ്ദേഹത്തിൻ്റെ. ഉമ്മൻചാണ്ടിയുടെ ജനകീയത എന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതിലേക്ക് ശ്രീം ചെറിയാൻ ഫിലിപ്പ് നേരത്തെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായി തന്നെ ഇടയ്ക്കെപ്പോഴും കേട്ടിട്ടുള്ളതാണ്, ഉമ്മൻചാണ്ടി ഒരിക്കൽ ആശുപത്രിയിൽ സുഖമില്ലാതെ അഡ്മിറ്റ് ആകുന്നു. അവിടുന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് തീർത്തും പൂർണ്ണമായ വിശ്രമം വേണമാണ്, ആളുകളെയൊക്കെ ഒന്ന് ഒഴിവാക്കി മാറ്റി നിർത്തണമെന്നുള്ളു. പക്ഷേ ആ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് അദ്ദേഹം വല്ലാതെ അസ്വസ്ഥനായിരുന്നു. കാരണം എപ്പോഴും ആൾക്കൂട്ടത്തിനിടയിൽ കഴിഞ്ഞിരുന്ന ആളുകളെയൊക്കെ കണ്ട് അവരുടെ വിവരങ്ങളുമൊക്കെ ശേഖരിച്ച് പങ്കുവച്ചിരുന്ന ഉമ്മൻചാണ്ടിക്ക് അങ്ങനെ ഒറ്റയ്ക്ക് വിശ്രമം എടുക്കുക എന്ന് പറയുന്ന ഒട്ടും കഴിയുന്നായിരുന്നു. അങ്ങനെ വല്ലാതെ അസ്വസ്ഥനാകുന്ന സമയത്ത് ഡോക്ടറിനെ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം, എന്താണ് ബുദ്ധിമുട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല എനിക്ക് എല്ലാവരെയും കാണണം എന്നുള്ളതായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വീണ്ടും ആളുകളിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുന്നു എന്നാണ് അദ്ദേഹത്തെ അടുത്ത ചിലരിൽ നിന്ന് ഒരിക്കൽ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ എപ്പോഴെങ്കിലും നേരിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ, എപ്പോഴെങ്കിലും ആരെങ്കിലും ഒക്കെ സമീപിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ മുന്നിറങ്ങുന്ന ഉമ്മൻചാണ്ടി എപ്പോഴെങ്കിലും ഒരു നോ എന്നത് ആരോടെങ്കിലും പറഞ്ഞതായി അറിയാം? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അതായത് ഇപ്പം ഉമ്മൻചാണ്ടി ക്യാൻസർ ബാധിതനായിട്ടാണ് മരിച്ചത് എന്ന് കേൾക്കുമ്പോൾ ആ ദുഃഖം ഇരട്ടിക്കുന്നു. കാരണം തിരുവനന്തപുരത്ത് റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാകുന്നത് 80s അന്ന് ഡോക്ടർ കൃഷ്ണൻ നായരാണ് അതിൻ്റെ ഡയറക്ടർ, എഫ് ജോസഫ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. നമ്മുടെ ഡോക്ടർ ഗംഗാധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അന്ന് ഡോക്ടർമാരായിട്ടുണ്ട്, ഓങ്കോളജി വിഭാഗത്തിൻ്റെ ആളുകളായിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ ബാധയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു ആശുപത്രി വന്നപ്പോൾ നമ്മളെല്ലാം വളരെ സന്തോഷിച്ചു. പക്ഷേ കേരളത്തിൻ്റെ നാനാഭാഗത്തു നിന്നും, അതായത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല കർണാടകത്തിൽ നിന്നൊക്കെ ആൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഈ ക്യാൻസർ സ്ഥാപനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ പരിചയക്കാരാകെ എല്ലാവരുടെയും ആകെ ആശ്രയം ഉമ്മൻചാണ്ടിയാണല്ലോ. അപ്പോൾ ക്യാൻസർ ബാധിതരായി ആരെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ വന്നാൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത് ഉമ്മൻചാണ്ടി പണിയായിരുന്നു. മിക്കവാറും ഉമ്മൻചാണ്ടിക്ക് അല്പമെങ്കിലും സമയമുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെ കൂടെ റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ പോയി കൃഷ്ണനായർ സാറിൻ്റെയും അതുപോലെ തന്നെ എഫ് ജോസഫിൻ്റെയൊക്കെ മുറിയിൽ പോയി ഇരിക്കുമായിരുന്നു. എൻ്റെ പിതാവിന് ക്യാൻസർ വന്നപ്പോൾ പിതാവിനെയും കൂട്ടി ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയത് ഉമ്മൻചാണ്ടിയാണ്. മാത്രമല്ല പിന്നീട് പല സന്ദർഭങ്ങളിലും അവിടെയുള്ള ആളുകളുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ക്യാൻസർ ആയ ആൾ പറയും എനിക്കിന്ന് വരാൻ നിവൃത്തിയില്ല, ഇത് വേണ്ടപ്പെട്ട ആളാണ്, അവർ വളരെ വിഷമത്തിലാണ്, അതുകൊണ്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ആ കാലഘട്ടത്തിൽ ക്യാൻസർ ബാധിതരായി വരുന്ന ആളുകളെ ക്യാൻസർ അവിടെ റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിക്കുക എന്നുള്ള പണി ഉമ്മൻചാണ്ടി എന്നെ ഏൽപ്പിച്ചിരുന്നു. പരസ്യമായി അത് ഞാൻ പാലിക്കുകയും ചെയ്തിരുന്നു. പലപ്പോഴും അവർക്ക് കാശില്ലെങ്കിൽ അങ്ങനെയെങ്കിലും കാശുണ്ടാക്കി കൊടുക്കണം അത് എന്ന് പറഞ്ഞ് എന്നോട് പറയുകയും അവർക്ക് കൊടുക്കാനുള്ള കാശ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം ഉമ്മൻചാണ്ടി അറിയാതെ ഒരു ഒരു കൈ ചെയ്യുന്നത് വേറെ കൈ അറിയരുത് എന്ന ബൈബിൾ വാക്യം പൂർണ്ണമായി നടപ്പിലാക്കിയിരുന്നു. അദ്ദേഹം അതൊന്നും പുറത്തു പറഞ്ഞിട്ടില്ല. അങ്ങനെ പല ആളുകളെ അദ്ദേഹം സഹായിക്കാൻ വേണ്ടി ഒരു ഉപാധിയായി അദ്ദേഹം എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ക്യാൻസർ വന്നപ്പോൾ 5 വർഷം മുമ്പല്ല 8 വർഷം മുമ്പാണ് ക്യാൻസർ വരുന്നത്, ആ വിവരം ഞാൻ അറിഞ്ഞിരുന്നു. അതിനുശേഷം ഉമ്മൻചാണ്ടിയെയും അതുപോലെ തന്നെ ഭാര്യയെയും മക്കളെയൊക്കെ കണ്ട് ചികിത്സയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതായത് ഈ തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻ്ററിൽ അദ്ദേഹത്തിന് റേഡിയേഷൻ ചികിത്സ 2019 വച്ചിരുന്നു. ആ റേഡിയേഷൻ ചികിത്സ ഡേറ്റ് എനിക്കറിയാമായിരുന്നു. അതുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ എന്താണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചികിത്സ തുടക്കുമെന്ന് തീർച്ചയാകുന്ന ഒരു ദിവസത്തിന് ഒരു ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് ഡെങ്കിപ്പനി വരുന്നത്. അദ്ദേഹം അനന്തപുരി ഹോസ്പിറ്റലിൽ ആശുപത്രിയിലായി. അപ്പോൾ രാവിലെയാണ് അറിയുന്നത് അദ്ദേഹം ഡെങ്കിപ്പനി ബാധിച്ച് അനന്തപുരിയിൽ. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്താണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞാൻ ഉടൻ തന്നെ ആശുപത്രിയിൽ ചെന്നപ്പോൾ എനിക്ക് ആകെ ഉള്ളത് വന്നെങ്കിൽ ഡെങ്കിപ്പനി വന്ന് പറ്റിയെന്താ, ഈ ക്യാൻസർ ചികിത്സ മുടങ്ങുമല്ലോ എന്ന ആശങ്കയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഡെങ്കിപ്പനി വന്നപ്പോൾ അദ്ദേഹത്തെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലാണ് കയറ്റിയിരിക്കുന്നത്. അപ്പം ആരൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ ആളുകൾ പറഞ്ഞു ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട് ധാരാളം ആളുകൾ. പക്ഷേ ഞാൻ ഉണ്ടായിരുന്ന ആളുകളുടെ പേരുകളും ഞാൻ പറയുന്നില്ല, ഒരു നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഉമ്മൻചാണ്ടി അവരോട് പറഞ്ഞു അവരെല്ലാം പോയി കഴിഞ്ഞ് ചെറിയാനോട് മാത്രം അകത്തോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് കയറി ചെന്ന് കണ്ടു. അപ്പോൾ പുള്ളി ഞാൻ പറഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കൗണ്ട് കുറവാണ് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ഈ നാടൻ ചികിത്സ അനുസരിച്ച് ഓമയ്ക്ക ഉപയോഗിക്കുന്ന ചികിത്സയിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓമയ്ക്ക് എത്തിച്ചു കൊടുത്തു, അത് ചികിത്സ നടത്തി. ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ട് ഡൗൺ കുറഞ്ഞ് ഡെങ്കിപ്പനിയിൽ മോചിതമായി. ഡെങ്കിപ്പനിയിൽ മോചിതമായപ്പോഴത്തേക്കൊണ്ട് അടുത്ത ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ഡേറ്റ് ഫിക്സ് ചെയ്താണ്. പക്ഷേ
ഈ ഡെങ്കിപ്പനി പൂർണ്ണമായി മാറാതെ അത് നടപ്പിലാക്കാൻ കഴിയാതെ വന്നുപോയി. അതുമായി ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല, അത് പോകുന്നത് ശരിയല്ല. പക്ഷേ അദ്ദേഹം രോഗത്തിൽ ആയിരുന്നപ്പോഴും അദ്ദേഹം ആലോചിച്ചിരുന്നത് മറ്റുള്ളവരുടെ രോഗത്തെക്കുറിച്ചാണ്. പലപ്പോഴും അദ്ദേഹം എന്നോട് ചോദിക്കും, ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്, നടുവിൻ്റെ പ്രശ്നമുണ്ട്, നടക്കാൻ പ്രയാസമുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം തകർന്ന് കണ്ടത് എൻ്റെ ഞാൻ കണ്ടത് ഇതേ അവസരത്തിൽ തന്നെയാണ്. അതായത് 2004-5 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക്, മറിയാമ്മയ്ക്ക്, ഭാവയ്ക്ക് പെട്ടെന്ന് അസുഖം വന്നു. അത് അനന്തപുരി ഹോസ്പിറ്റലിലാണ്, ഇൻറ്റൻസീവ് കണ്ടു കണ്ടു. അത് ആരും അറിഞ്ഞിരുന്നില്ല. അപ്പോഴും ഞാനത് മനസ്സിലാക്കി അവിടെ ചെന്നപ്പോൾ ഉമ്മൻചാണ്ടിയും മകൻ ചാണ്ടിയും പിന്നെ മറിയക്കുട്ടി മാത്രമേ പുറത്തുള്ളൂ. അപ്പം ഉമ്മൻചാണ്ടി വെച്ച് പറഞ്ഞു അകത്ത് കയറാൻ പറ്റില്ല, ഇൻഡസ്ട്രി കയറി കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി 2 ദിവസവും അനന്തപുരി ഹോസ്പിറ്റൽ ഇട്ട് പോയിട്ടില്ല, അവിടെ തന്നെ ഉണ്ടായിരുന്നു പുറത്ത്. അദ്ദേഹത്തിന് VIP റൂം കൊടുത്തിട്ടു, അതിൻ്റെ വരാതെ തന്നെ ഇരുന്നു. അവിടുന്ന് കിട്ടുന്ന ലഘുഭക്ഷണം കഴിച്ച് അവിടെ തന്നെ ഭാര്യയുടെ അസുഖത്തിൽ വ്യാകുലനായി ഇരിക്കുന്ന കാഴ്ച ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ അസുഖത്തെ അദ്ദേഹം ഒരിക്കലും, അദ്ദേഹത്തിന് രോഗമുണ്ടെന്നൊക്കെ അറിയാമെങ്കിൽ പോലും ആ രോഗത്തിൻ്റെ അപകടത്തെക്കുറിച്ച് അറിയാമെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം വലിയ ഗൗരവമായി കണ്ടിട്ടില്ല. അപ്പോഴും അദ്ദേഹം മറ്റുള്ളവരുടെ അസുഖങ്ങൾ, അദ്ദേഹം ഭാര്യയെക്കുറിച്ച് വളരെ ആശങ്കയായിരുന്നു, കാരണം എന്നെക്കാളും ആരോഗ്യം മോശമാണ്. ഇടയ്ക്ക് സ്ട്രോക്ക് വന്നപ്പോൾ തകർന്നുപോയി, രണ്ടാമത് ഹൃദയവുമായി ബന്ധപ്പെട്ട അസുഖമാണ് ഭാര്യയ്ക്ക് വന്നത്. അപ്പം ഭാര്യ തന്നെക്കാൾ രോഗിയാണ്, ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം വളരെ വ്യാകുലനായിരുന്നു. അത് അത് ഞാൻ ഇടതുപക്ഷം നിൽക്കുമ്പോഴും അദ്ദേഹം അത് പങ്കിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ കൂടുതൽ സമയം ഭാവയെ, ഭാര്യയെ വീട്ടിൽ പോയി കാണാൻ ഞാനും കൂടുതൽ ഔത്സുഖ്യം കാണിച്ചിരുന്നു. മറ്റുള്ളവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ധാരാളം ആളുകളുണ്ട് അസുഖം ബാധിതരായ ആൾ. അത് ഒരാളുടെ പേര് വർത്തം പറയുന്നത് ശരിയല്ല. കോൺഗ്രസിൽ ആർക്കൊക്കെ അസുഖമുണ്ടായിട്ടുണ്ടോ, ഉണ്ടായിട്ടുണ്ടോ, അപ്പോഴെല്ലാം സഹായഹസ്തവുമായി ആദ്യം എത്തുന്നത് ഉമ്മൻചാണ്ടിയാണ്. അത് വൈദ്യസഹായം മാത്രമല്ല, ഫോൺ വിളിച്ച് പറയുക മാത്രമല്ല, അദ്ദേഹം സാമ്പത്തിക സഹായം എത്തിച്ചിരുന്നു. സാമ്പത്തിക സഹായം അദ്ദേഹത്തിന് സാമ്പത്തികമായി കൊടുക്കാനുള്ള ശേഷിയൊന്നും ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ആ ആളുടെ പ്രദേശവുമായി ബന്ധപ്പെട്ട തനിക്ക് ബന്ധമുള്ള ഒരാളോട് പറഞ്ഞ് ഇദ്ദേഹത്തിന് അസുഖമാണ്, അതുകൊണ്ട് ഇത്ര രൂപ എത്തിക്കണം എന്ന് പറഞ്ഞു. ചില ആളുകൾ അവരെ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് എത്തിക്കാറുണ്ട്. പലപ്പോഴും ഈ പറയുന്ന ആ കാലങ്ങളിൽ, 1980s-90s, ഞാൻ കോൺഗ്രസ് വിട്ടുപോകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എന്നോട് പറയും, ഇന്ന ആൾക്ക് അസുഖമാണ്, ഇന്ന ആളുടെ കയ്യിൽ നിന്നും ഇത്ര രൂപ വാങ്ങിക്കൊണ്ട് അദ്ദേഹത്തെ കൊടുക്കണം, അങ്ങനെ എന്നെ പല കാര്യങ്ങളും ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ രോഗത്തിലും മറ്റുള്ളവരുടെ അതിലും ഒക്കെ ഒരു സഹായകസ്ഥമായിരുന്ന, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സഹായിച്ച ആളുകളുടെ പേരുകൾ പറയുമ്പോൾ മദർ തെരേസയും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തിൽ ഇത്രയേറെ ആളുകളെ സഹായിച്ച ഒരു നേതാവ്, രാഷ്ട്രീയ നേതാവ് ഇല്ല എന്ന് തന്നെ പറയാം. അതിലൊരു മത നേതാവും ഇല്ല എന്ന് പറയാം, അത് ഉമ്മൻചാണ്ടി തന്നെയാണ്. മറ്റുള്ളവരുടെ വേദന, സ്വന്തം വേദന ഏറ്റെടുക്കുകയും ഒപ്പം സ്വന്തം വേദന തൻ്റേത് മാത്രമായി കാണുകയും ഒക്കെ ചെയ്ത് ഇത്രയധികം ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെന്നൊരു നേതാവ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ശ്രീ എം ഫിബ് പറഞ്ഞ് അവസാനിപ്പിക്കുക. വളരെ നന്ദി ശ്രീ ശ്രീ എം ഫിബ് ഈ ഓർമ്മകൾ ഒപ്പം അദ്ദേഹത്തിനൊപ്പമുള്ള കാലവും ശേഷവും ഒക്കെ ഉള്ള അത് പങ്കുവെച്ചതിന് ഈ ഘട്ടത്തിൽ. ശ്രീ ജോണി ലൂക്കോസ്, നമ്മൾ ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകതകളൊക്കെ ഒരുപക്ഷെ എല്ലാവരും പറയുന്നുണ്ടാകും, പക്ഷേ ഈ വ്യക്തിപരമായി അടുത്തറിയാവുന്ന ചില കാര്യങ്ങൾ അതൊക്കെയാണ് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാത്ത ഓർമ്മകളെക്കുറിച്ചൊക്കെ. ജോണി സാറിനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം തുടങ്ങുന്ന കാലം മുതൽ ഒരുപക്ഷെ സൗഹൃദം വീക്ഷിക്കുകയും നേരിട്ട് സംസാരിച്ചും ഒക്കെ അറിയാം, അഭിമുഖങ്ങളുടെ ഭാഗമായി ഒട്ടേറെ കാര്യങ്ങൾ തുറന്നു പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അല്ലെ? എപ്പോഴെങ്കിലും, ഞാൻ നേരത്തെ ശ്രീ ചെറിയൻ ഫിലിപ്പിനോട് ചോദിച്ചു അദ്ദേഹം ആരോടെങ്കിലും നോ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. എപ്പോഴും ചിരിച്ച മുഖത്തോടുകൂടി അല്ലാതെ നമ്മൾ ഉമ്മൻചാണ്ടിയെ കണ്ടിട്ടില്ല. ഒരിക്കൽ പോലും അദ്ദേഹം ഒരുപക്ഷെ മാധ്യമ പ്രവർത്തകർ വിവാദ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ പോലും അല്പമെങ്കിലും അതിൽ ക്ഷുഭിതനായി ഒരു രസക്കേടുകൂടി ഒരു പ്രതികരണം നടത്തുന്ന ഉമ്മൻചാണ്ടിയെ നമ്മൾ കണ്ടിട്ടില്ല. അങ്ങനെ മാധ്യമപ്രവർത്തകരും പരിചയം ഉണ്ടാകണം എന്നില്ല. എപ്പോഴെങ്കിലും അദ്ദേഹത്തെ ക്ഷോഭിച്ച് ഇഷ്ടപ്പെടാത്ത ചോദ്യം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് എപ്പോഴെങ്കിലും കണ്ടിട്ടു? അങ്ങനെ എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോൾ തനിക്കത് ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ അക്കാര്യങ്ങളോട് മാറി നിൽക്കാനാണ് ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു ഉമ്മൻചാണ്ടിയെക്കുറിച്ച് അങ്ങനെ അറിയാം? ഇല്ല, സോളാർ കേസ് അദ്ദേഹത്തെ വലിയൊരു വിഷമവൃത്തത്തിൽ ആക്കിയ സമയത്ത് അദ്ദേഹം മാന്യത വിട്ട് ഒന്നും പെരുമാറിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സംഘർഷവും അദ്ദേഹത്തിൻ്റെ വിഷമവും വളരെ പ്രകടമായിരുന്നു. അതിനുശേഷം അദ്ദേഹം ചില മാധ്യമങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് നല്ലൊരു സമീപനമല്ല ഉണ്ടായത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറച്ച് മാധ്യമങ്ങളിൽ നിന്ന് അകന്നു നിന്നു. അപ്പോഴും അദ്ദേഹം മോശമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്തശോഭം വളരെ പ്രകടമായിരുന്നു. അതിനപ്പുറത്ത് ആരോടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാവുന്ന തരത്തിൽ ആരോടും മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമോ ഒരു വാക്കോ ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് വിയോജിപ്പുകൾ ഉണ്ടായിട്ടില്ലെന്നോ ചില കാര്യങ്ങൾ റിസർവേഷൻ ഇല്ലാതിരുന്നെന്നോ എന്നൊന്നും ഞാൻ പറയില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തീരുമാനങ്ങളും ഓരോരുത്തരെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം അതൊന്നും പ്രകടിപ്പിച്ചിരുന്നില്ല. അങ്ങനെ പ്രകടിപ്പിക്കുന്നതിൽ അദ്ദേഹം വിശ്വസിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ സക്രിയ പറഞ്ഞു ഓർക്കുന്നുണ്ട്, സക്രിയ പൊതുവേ ഈ ഭരണവ്യവസ്ഥയുടെയും അതിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും മാധ്യമങ്ങളുടെയും പോലും
ഒരു വിമർശകനാണ്. പക്ഷെ സക്കറിയ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ഉമ്മൻചാണ്ടി ജനങ്ങളുടെ നേതാവാണ്, അത് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ ഉണ്ടായ മനുഷ്യനാണ് എന്നാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. അത് ഈ കോൺഗ്രസ്സുകാരുടെ ഇടയിലുണ്ടായ മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസിനെ കൂടി പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് പറയുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. എങ്കിലും അദ്ദേഹം പറയുന്നു കോൺഗ്രസ്സുകാർക്കിടയിലുണ്ടായ ഒരു ആദ്യ മനുഷ്യൻ എന്ന തരത്തിലാണ് അദ്ദേഹം പറയുന്നത്, നേതാക്കൾക്കിടയിലുണ്ടായ. അപ്പോൾ അതിൽ ആർക്കും, എന്ന് വെച്ചാൽ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർക്കോ അല്ല അതിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നവർക്കോ ഒന്നും ഒരിക്കലും ഒരു സംശയം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഭരണാധികാരികൾ ഒരുപാട് ഉണ്ടാവും, ഉമ്മൻചാണ്ടിയേക്കാൾ പ്രഗത്ഭരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ നമുക്കുണ്ടായിട്ടുണ്ടാവും, ഇനിയും ഉണ്ടാവും എന്ന് നമുക്ക് കരുതാം. പക്ഷേ ഈ ഇതുപോലെ ഈ മനുഷ്യത്വം എന്നതിൽ ഉമ്മൻചാണ്ടിയെ അതിജീവിക്കുന്ന, കവച്ചു വയ്ക്കുന്ന ഒരു നേതാവ് ഉണ്ടാകുക എന്നത് പറയുന്നത് എളുപ്പമല്ല. ഒരുപക്ഷെ നമ്മൾ ഈ കാലപ്രവാഹത്തിൽ ആവർത്തിക്കപ്പെടാത്തൊരു ബിന്ദു എന്നൊക്കെ പറയുന്നത് പോലെ വിശേഷിപ്പിക്കേണ്ട ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി. ശ്രീ ജോണി ലൂക്കോസ് സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ജനകീയത, അദ്ദേഹം പുലർത്തിയിരുന്ന വിശ്വാസ പ്രമാണം, അത് ജനങ്ങൾക്കൊപ്പം സഞ്ചരിക്കുക, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ജനങ്ങളെ ഭരിക്കുന്ന നേതാവല്ല, അവരെ നയിക്കുന്ന നേതാവാണ് യഥാർത്ഥ നേതാവെന്ന് നേരത്തെ നടൻ സിദ്ദിഖ് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ അക്ഷരാർത്ഥത്തിൽ തന്നെ ശരിയാണ്. അപ്പോൾ എന്തായിരുന്നു ഉമ്മൻചാണ്ടി എന്ന ഉള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ കൂടി പങ്കുവയ്ക്കുകയായിരുന്നു ശ്രീ ജോണി ലൂക്കോസ്.